വെള്ളിനടിയിൽ ജലസംഭരണി തകർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനിടയായ സംഭവം, ചെങ്കല്ലിൽ വെള്ളമിറങ്ങി കുതിർന്നാണ് അപകടം സംഭവിച്ചതെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. മരിച്ച അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാമ്പാടി ഐവർ മഠത്തിൽ സംസ്കരിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വെള്ളിനഴിയിൽ പശുഫാമിലെ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ജലസംഭരണി തകർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനിടയായ സംഭവമുണ്ടായത്. പശുഫാമിലെ തൊഴിലാളിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശി വസുദേവിൻ്റെ ഭാര്യ 30 വയസ്സുള്ള ഷൈമിലി, ഇവരുടെ മകൻ 1.5 വയസ്സുള്ള സാമിറാം എന്നിവരാണ് ദാരുണമായി മരിച്ചത്. ചെങ്കല്ല് വെള്ളമിറങ്ങി കുതിർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ് വെള്ളിനഴി വില്ലേജ് ഓഫീസർ VS പ്രീതിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അധികം പഴക്കമില്ലെങ്കിലും ജലസംഭരണിയുടെ സിമൻറ്റ് പ്ലാസ്റ്ററിങ്ങിന് കനം കുറവായിരുന്നെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. ഇത് അപകടത്തിൻ്റെ ആക്കം കൂട്ടി. അന്വേഷണ റിപ്പോർട്ട് വ്യാഴാഴ്ച തഹസിൽദാർക്ക് നൽകുമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചു. മരിച്ച അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം ഒറ്റപ്പാലത്ത് പോസ്റ്റ്മോർട്ടം നടത്തി പാമ്പാടി ഐവർ മഠത്തിൽ സംസ്കരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.